നാളെ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ്, ഡിയ കുട്ടിയുടെ. അപ്പോൾ അവളെപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുകയും സർപ്രൈസ് ഗിഫ്റ്റൊക്കെ പോയി എന്തെങ്കിലും ആരെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്, നാളെയാണ് ബർത്ത്ഡേ. ഇപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങുകയാണ്, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം, എന്ത് വാങ്ങണമെന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ നാളെ ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമല്ലേ, സർപ്രൈസാണ് അവർക്ക്. എന്ത് വാങ്ങണം എന്ന് കൺഫ്യൂഷൻ. നമുക്ക് പോയി നോക്കാം, എവിടെ പോയി വാങ്ങണം നോക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ചാനയുടെ അകത്ത് ഒരു കടയിൽ പോവാണ്. എൻ്റെ കൊച്ചിനെ എന്ത് ഗിഫ്റ്റ് വാങ്ങണമെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല വാങ്ങാൻ. അവിടെ എന്ത് ഗിഫ്റ്റ് വാങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ചേട്ടൻ ഗിഫ്റ്റ് വാങ്ങിച്ചു, വാങ്ങിച്ചിട്ട് കാര്യമില്ല, ട്രോയ്സ് അല്ലേ. രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ കട്ടിൽ അടി കിടക്കും, എന്തെങ്കിലും കിടക്കും. അപ്പോൾ എന്ത് വാങ്ങണമെന്ന് കൺഫ്യൂസായിരിക്കാം. അങ്ങനെ ഡിയയ്ക്ക് തിങ്സ് ഒക്കെ വാങ്ങിച്ചു, നമ്മൾ തിരിച്ച് പോവുകയാണ്. ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചില്ല, എന്ത് വാങ്ങണം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവരൊക്കെ. അങ്ങനെ ഞങ്ങൾ കേക്ക് ഷോപ്പിൽ കുറച്ച് കേക്കിന് വേണ്ടി കുറച്ച് തിങ്സ് വാങ്ങാനുണ്ട്. അവിടെ വന്നിരിക്കുകയാണ്. അവർക്ക് ഇവിടെ ടോം ആൻഡ് ജെറി തീം അനുസരിച്ചുള്ള കേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള തിങ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇത് സ്റ്റെയിൻസിൽ വന്നിരിക്കുകയാണ്. കുറച്ച് തിങ്സ് ഒക്കെ വാങ്ങണം. സ്റ്റെയിൻസ് ഉണ്ട് ഇവിടെ. ഇത് വന്ന് ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഇവിടെ ആയിട്ടാണ്. ഇവിടെയുണ്ട് സ്റ്റെയിൻസ്. പിന്നെ നമ്മുടെ രാമചന്ദ്രയുടെ അവിടെ ഉണ്ട് സ്റ്റെയിൻസ്. ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഇവിടെയാണ് വരുന്നത്. പിന്നെ ടോം ആൻഡ് ജെറിയുടെ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേക്കിന് വേണ്ടി. ഇനി വേറെ സ്ഥലത്തും കൂടെ പോകാനുണ്ട്. പിന്നെ ചേട്ടനൊരു ബേക്കറിയിൽ നിർത്തി, കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ അപ്പം കണ്ടു അവിടെ പപ്സും കട്ട്ലേറ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പൂജയൊക്കെ ആയിരുന്നു, പിന്നെ കഴിക്കാനൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലൊരു ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഞാനും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ അവൻ്റെ വീട്ടിൽ